അതിന്റെ കുമ്പല് അതിന്റെ കുമ്പല് ഉണ്ണിണ്ട് കേട്ടോ. ചിക്കു നോക്കടി, നോക്ക് എവിടെ ഇരിക്കണോക്ക് സച്ചു, എന്റെ കുമ്പല് വാവണ്ടടാ. ഹലോ ഗൈസ്, നമ്മളെ ഇന്നേക്ക് യാത്ര തുടങ്ങിയിട്ട് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. വയനാട് ചുരം കേട്ടോ നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഈ ചുരം എന്ത് ഭംഗിയുള്ള ഒരു ചുരം നോക്കിയേ. അപ്പോൾ നമ്മൾ ഈ ചുരം കയറിയിട്ട് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കുറച്ച് തട്ടുകട പോലുള്ള സംഭവങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അവിടുത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടമുട്ട റോസ്റ്റാണ്. അതായത് കാടമുട്ട പുഴുങ്ങിയെടുത്തിട്ട് അതിലെന്തൊക്കെ മസാല ചേർത്തിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പല വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചുരം കുറച്ച് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അതൊന്ന് ട്രൈ ചെയ്യണം. വയനാട്ടിലേക്ക് പോകുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷൻ വൈത്തിരി ആട്ടോ. വൈത്തിരി ആകുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് അവിടെ കാണാനുണ്ട്. അവിടെയാണ് ഏറ്റവും കൂടുതൽ റിസോർട്ടുകളും റൂംസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതാണിപ്പോൾ നമ്മൾ ഈ ചുരം കയറിയപ്പോൾ ഈ കടയാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. ഇവിടെ രണ്ട് മൂന്ന് കടകളുണ്ട്. ഒരാൾ നമ്മളെ വിളിച്ച് വണ്ടി അങ്ങോട്ട് കയറ്റിയിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാടമുട്ട ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു കട്ട വെയിറ്റിങ്ങിലാട്ടോ ഞങ്ങൾ. വലിയ റേറ്റൊന്നുമില്ല, ഒരു സെറ്റിന് 50 രൂപയാണ് അവർ പറയുന്നത്. നമ്മൾ രണ്ട് സെറ്റാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അതായത് ഒരു 20 മുട്ട അതിലുണ്ടാവും കേട്ടോ. ഇത് കാണുമ്പോൾ, ഈ മസാല കാണുമ്പോൾ അത്യാവശ്യം എരിവ് ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നല്ല മസാല ഉണ്ട്. അപ്പോൾ ആദ്യം സച്ചു കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനെങ്ങനെയുണ്ട് നോക്കാം. സച്ചുവിന് ഇത് കഴിച്ചിട്ട് വലിയ പ്രശ്നമൊന്നും കാണാനില്ല. എന്തായാലും ഞാനും ഒന്ന് കഴിച്ചു നോക്കി. സംഭവം കുഴപ്പമില്ല കേട്ടോ, അത്ര എരിവൊന്നുമില്ല. ഈ മസാലയുടെ കളറ് മാത്രമുള്ളൂ. അങ്ങനെ സംഭവം അടിപൊളിയാണ്. ഇതുവഴി വരുന്ന എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് കേട്ടത്. അങ്ങനെ നമ്മൾ വൈത്തിരിന്ന് കുറച്ച് ഉള്ളിലോട്ട് വന്ന് വയനാടിൻ്റെ ഏറ്റവും വലിയ സിപ്ലൈൻ സ്പോട്ടിലോട്ടാട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊന്ന് നോക്കാം. അങ്ങനെ നമ്മളെ രണ്ടാൾക്കാർ കയറാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സച്ചുവിനാണ് വയനാട് വരിക എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ അവൻ്റെ റിയാക്ഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മൾ നിൽക്കുന്നതിൻ്റെ 4 വശത്തും തേയിലത്തോട്ടാണ്. അപ്പോൾ ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കിലൂടെയുള്ള ഈ സിപ് ലൈൻ യാത്ര കാണുമ്പോൾ തന്നെ വളരെ മനോഹരമാണ്. കാണുമ്പോൾ ഉള്ള ഈ വ്യൂ മാത്രമല്ല കേട്ടോ, ഈ യാത്രയും അടിപൊളിയാണ്. ഇനി നമുക്ക് സച്ചുവിൻ്റെ റിയാക്ഷൻ എന്താ നോക്കാം. അവൻ ഒരു ടെൻഷനും ഇല്ലാതെ ഹാപ്പി ആയിട്ടാണ് പോണത്.
നമ്മുടെ ഈ വീഡിയോയില് അത്രയും സൂം ചെയ്തിട്ടാട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ സൂം ഔട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം ലോങ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നോക്കോളൂ, ഞാൻ ഇപ്പോൾ വീഡിയോ സൂം ഔട്ട് ചെയ്യാണ്. അപ്പം അത്രയും ലോങ്ങിലാട്ടോ ഈ റൈഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഞാൻ സൂം ഔട്ട് ചെയ്തു, സൂം ഔട്ട് ചെയ്തു. കണ്ടോ, അത്രയും ലോങ്ങിലാണ് സംഭവം. അടിപൊളിയല്ലേ ഗൈസ്? ഇന്നത്തെ ഡേ ഇവിടെ തീരുകയാണ്. ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ നാളെ നാലാമത്തെ ഡേ ആണ്. ഇനി നമുക്ക് റൂം എടുക്കണം, അതേപോലെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കണം. അപ്പം നാളെ കാണാം. നാലാമത്തെ ദിവസം വയനാടൻ ഉണ്ടാവും.